യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റാൻഡ് ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിൻ്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ്, ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. ആശ്വാസകൻ ഭാഗം രണ്ട്. പാസ്റ്റർ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു മനുഷ്യന് റോബോട്ടുകളെ അല്ലെങ്കിൽ ഡ്രോയിങ്ങിനെ ഇഷ്ടമല്ലായിരുന്നു. അതിന് കാരണം എന്തെന്നാൽ, അയാൾ ഒരു ശിശുവായിരുന്നപ്പോൾ അയാളുടെ മാതാപിതാക്കൾ ഈ ഡ്രോയിറ്റുകൾ കൊണ്ടാണ് കൊല്ലപ്പെട്ടിരുന്നത്. അയാൾ വലുതായപ്പോൾ ഈ ഡ്രോയിറ്റുമായി അയാൾക്ക് ജോലി ചെയ്യേണ്ടതായി വന്നു. ചിലർ അവനോട് പറഞ്ഞു, ഡ്രോയിറ്റ് എന്നാൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഫലമായി ഉള്ള ഒന്നാണ് എന്ന്. നിങ്ങൾ ഒരു ഡ്രോയിറ്റിനെ കൊല്ലാൻ വേണ്ടിയാണ് പഠിപ്പിച്ചതെങ്കിൽ അത് കൊന്നിരിക്കും. നിങ്ങൾ ഇതേ ഡ്രോയിറ്റിനെ ചായ കൊടുക്കാൻ പരിശീലിപ്പിച്ചാൽ അത് അങ്ങനെ ചെയ്യും. അതിൽ നിന്നും ഒരു കാര്യം പാസ്റ്ററിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഡ്രോയിറ്റുകൾ നല്ലതുമല്ല, ചീത്തയുമല്ല. നമുക്കത് ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലും മറ്റു പലതിൻ്റെ കാര്യത്തിലും പറയാൻ പറ്റും. നാം പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. ദൈവം പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിലും ഇത് പ്രായോഗികമാണെന്ന്. പാസ്റ്റർ പറഞ്ഞു, അത് ശരിയാണെന്ന്. നിങ്ങൾക്ക് കറുത്ത പട്ടിയുടെയും വെളുത്ത പട്ടിയുടെയും കഥ ഓർമ്മയുണ്ടോ? പാസ്റ്റർ നേരത്തെ പറഞ്ഞത്, ഇതിലേതാണ് വളരെ ശക്തനെന്ന് അയൽപക്കക്കാരൻ ചോദിച്ചപ്പോൾ, അത് വളരെ നിസ്സാരമാണ്, താൻ തീറ്റ കൊടുക്കുന്ന എന്തിനാണോ അതാണ് ശക്തനാണെന്ന് അയാൾ പറഞ്ഞു. ഏത് പട്ടിയാണ് നിങ്ങൾ തീറ്റുന്നത്? നിങ്ങൾ ആത്മാവിനെയാണോ അതോ ജഡത്തെയാണോ പോഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് വളരെ പ്രാധാന്യപ്പെട്ടത്? കാരണം പല ആളുകളും പാസ്റ്ററിനോട് പറയും അവർക്ക് സമാധാനമുണ്ടെന്ന്. പാസ്റ്റർ പീസ് കറിയുടെ കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവർ പറയും അവർക്ക് പീസ്, സമാധാനമുണ്ടെന്ന്. തങ്ങൾക്കുള്ള എല്ലാ കാര്യത്തിലും വേദപുസ്തകപരമായ സമാധാനമുണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ അത്ഭുതമാണ്. എങ്ങനെ ദൈവമേ ഇത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുമെന്ന് പാസ്റ്റർ ചോദിച്ചപ്പോൾ, സമാധാനം വേദപുസ്തകപരമാണ്, എങ്കിലും യേശുവാണ് സമാധാനത്തിൻ്റെ രാജകുമാരൻ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടെന്ന് കരുതി അത് വേദപുസ്തകപരമാകണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ചിലതിനെക്കുറിച്ച് വളരെ നല്ലതായി തോന്നിയേക്കാം, പക്ഷേ അത് ദൈവവുമായി നിരപ്പാകുന്നില്ല. സമാധാനം വഞ്ചനാപരമാണ്. അത് ആരിൽ നിന്ന് വരുന്നുവെന്നും ആരിലേക്ക് വരുന്നുവെന്നും നമ്മുടെ ഹൃദയം ആരിൽ മുഴുകിയിരിക്കും എന്നതിനെക്കുറിച്ചും അനുസരിച്ചിരിക്കും. പാസ്റ്റർക്ക് ചോക്ലേറ്റ് തിന്നുന്നത് വളരെ സമാധാനം നൽകുന്നതാണ്. ചോക്ലേറ്റ് സമാധാനം നൽകുന്നു, പക്ഷെ അത് നല്ലതാണോ? പാസ്റ്റർ അതേന്നും നിങ്ങളല്ലെന്നും പറയും. പക്ഷേ പാസ്റ്റർ ചോക്ലേറ്റ് തന്നാൽ വേണ്ടെന്ന് നിങ്ങൾ പറയുമോ? കാരണം നിങ്ങൾക്ക് സമാധാനമുണ്ട്. അനുചേച്ചി പാവയ്ക്കക്കറി ഉണ്ടാക്കാറുണ്ട്. പാസ്റ്റർക്കത് തീരെ ഇഷ്ടമല്ല. പാസ്റ്റർക്ക് അതിൽ പീസില്ല. അങ്ങനത്തെ ഒരു കാര്യവും ഉണ്ടാക്കാൻ പാടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അതിൽ സമാധാനമില്ല. നിങ്ങളുടെ മനസ്സ് എന്തിനോട് ചേർന്നിരിക്കുന്നുവോ അതിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നു. എല്ലാം നമുക്ക് നല്ലതെന്ന തോന്നൽ ഉണ്ടാക്കണം എന്ന് കരുതുന്ന ഈ ലോകത്തിൽ നാം നമ്മുടെ പാപങ്ങളെ സാധൂകരിക്കുവാൻ പാപത്തെ ഉപയോഗിക്കാറുണ്ടോ? നാം നമ്മുടെ വികാരങ്ങളെ സാധൂകരിക്കുവാൻ അത് ഉപയോഗിക്കാറുണ്ടോ? നാം ജീവിതം എന്ന് പറയുന്ന ജീവിതം നമ്മളുടെ കണ്ണിൽ വിലയുള്ളതാണോ അതോ നിത്യജീവിതമാണോ നിങ്ങൾക്ക് വിലയേറിയത്? നിങ്ങളൊരു തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് രണ്ട് വഞ്ചിയിൽ കാലുകുത്താൻ പറ്റില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് നൽകപ്പെട്ടതാണോ? അവിടുത്തെ കാൽപാതകളെ പിന്തുടരുന്നതാണോ? നമ്മുടെ ജീവിതങ്ങൾ അവിടുത്തെ അനുസരിക്കാൻ ഒഴിഞ്ഞു വെച്ചതാണോ? നിങ്ങൾ മുകളിലത്തെ കാര്യങ്ങൾക്കായി നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ മുകളിലത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. നിങ്ങൾ ലോകകാര്യങ്ങളിലാണ് മനസ്സ് വെച്ചിട്ടുള്ളത് എങ്കിൽ ആ കാര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് സമാധാനം. ഇതൊരു വഞ്ചനയാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങളെ വഞ്ചിക്കാൻ പറ്റുന്നത് പോലെ സമാധാനം പോലും, അത് വേദപുസ്തകപരമായിട്ടുള്ളതല്ല എങ്കിൽ അത് നിങ്ങളെ വഞ്ചിക്കും. ഫിലിപ്പിയർ 4:6-7 വരെയുള്ള വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അതൊരു ആത്മീയ കാര്യമാണ്, ഈ ദൈവത്തിൻ്റെ സമാധാനം. പക്ഷേ അത് യാഥാർത്ഥ്യമാണോ? അത് മൂർത്തമായതാണോ നിങ്ങൾക്ക്? അത് മൂർത്തമാണ് എന്ന് പറയുന്നതിന് ഉള്ള കാരണം പാസ്റ്റർ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ തന്നെ ആരാധന ആരംഭിച്ചപ്പോൾ ദൈവമേ എന്താണ് ഈ ആശയക്കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. സങ്കീർത്തനം 121 പറയുന്നു, അവിടുന്ന് ഭവനം പണിയുന്നു എന്ന്. പിന്നീട് ജസന്ത് പാടി, യോ ഹോം യോ ഹൗസ് എന്ന്. സമാധാനം അപ്പോൾ ഉണ്ടായി, കാരണം അവിടുന്ന് സമാധാനത്തിൻ്റെ രാജകുമാരനാണ്. നമ്മുടെ മനസ്സ് എവിടെ വെക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് എന്നത്. അത് ദൈവവചനമാണോ? നിങ്ങൾ മനസ്സ് പുതുക്കിയില്ലെങ്കിൽ ലോകം നിങ്ങൾക്ക് സമാധാനം നൽകുമോ? എന്താണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നത്? നിങ്ങൾ എത്രത്തോളം വേദപുസ്തകം അറിയുന്നു എന്നതല്ല, എത്രത്തോളം ദൈവവചനം നിങ്ങളെ മാറ്റുന്നു എന്നതിലാണ്. അതിന് നമുക്ക് പരിശുദ്ധാത്മാവ് വേണം.
നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാൻ പരിശുദ്ധാത്മാവ് വേണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ തുടക്കക്കാരനും പരിപൂർണനാക്കുന്നവനും ആണ്. പക്ഷേ അവനത് പരിപൂർണമാക്കുന്നു. നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമാക്കപ്പെടുന്നു. ആ പ്രക്രിയയെ പറയുന്നതാണ് വിശുദ്ധീകരണം അല്ലെങ്കിൽ സാന്റിഫിക്കേഷൻ എന്ന്. ഹല്ലേലൂയ. പാസ്റ്റർ ഇതിനെ ദി ഡാസ്കലൈസ്ഡ് ആവുക എന്നും കൂടി പറയും. നിങ്ങളുടെ ജഡത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. വിൽ പവർ കൊണ്ടോ മസിൽ പവർ കൊണ്ടോ പറ്റില്ല. അത് നമ്മെ തെറ്റായി നയിക്കും. കാരണം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ല. ഓർക്കുക, പാസ്റ്റർ യഹൂദ വിവാഹം എങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നത്. വരൻ്റെ ഗ്രഹത്തിൽ നിന്നും ഒരാൾ വന്ന് വധുവിൻ്റെ വീട്ടിൽ താമസിച്ച് വരൻ്റെ വീട്ടിൽ എപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അവിടെ എങ്ങനെ കാപ്പി വയ്ക്കുന്നു എന്ന് ആ വധുവിനെ മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ വധുവിന് ആ വീട്ടിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം എന്നറിയാൻ സാധിക്കും. ഒരിക്കൽ പാസ്റ്ററിന് ഒരാൾ കാപ്പിയിട്ട് ഉപ്പിട്ട കാപ്പി കുടിക്കേണ്ടി വന്നു. കാരണം അവർ അനുചേച്ചി ഉണ്ടാക്കി കൊടുക്കുന്ന കാപ്പി കണ്ടിട്ട് എന്തോ വെളുത്ത പൊടി ചേർക്കുന്നത് അവർ കണ്ടു. അത് കണ്ടിട്ട് ഉപ്പ് ചേർത്തിട്ട് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. പാസ്റ്റർ അതൊരു കവിൾ കുടിച്ചിട്ട് വല്ലാത്ത പോലെ ഒരു രുചിയാണല്ലോ എന്ന് മാത്രം പറഞ്ഞു. പാസ്റ്ററിൻ്റെ ഫ്രണ്ടാകട്ടെ അത് കുടിച്ചിട്ട് തുപ്പിക്കളഞ്ഞിട്ട് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. അനുചേച്ചി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് ഉത്തരവും കിട്ടി. പക്ഷേ അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻറ്റ് സാധനം വ്യത്യസ്തമായിരുന്നു. അങ്ങനെ നോക്കിയാൽ സമാധാനവും വ്യത്യസ്തമായിരുന്നു. നാം എല്ലാം ക്രിസ്തുവിൽ സമാധാനം ഉണ്ടാവണമെന്ന് കരുതുന്നു. പാസ്റ്റർ, ദൈവം നമ്മോട് പറയണമെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണം വെറുമൊരു ചരിത്ര സംഭവമാണോ നിങ്ങൾക്ക്? അതോ അത് നിങ്ങളിൽ പ്രകടമാണോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന്? ഇസ്രായേലിലുള്ള കുഴിമാടം ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്തുകൊണ്ട്? യേശു ഉയർത്തെഴുന്നേറ്റു. അത് ഒരു ചരിത്ര സംഭവമാണോ അതോ നിങ്ങൾ അത് വിശ്വസിക്കുന്നുവോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ടോ? യോഹന്നാൻ 11:25-26 വരെയുള്ള വാക്യങ്ങൾ. യേശു അവളോട്, ഇത് ലാസറിൻ്റെ മരണശേഷം മാർത്തയോടും മേരിയോടും യേശു പറഞ്ഞതാണ്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അതോ ഒരു സത്യം മാത്രമാണോ? അത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? അതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? ആൻഡ്രി വോമാറ്റ് പറയുന്ന പോലെ, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതിന് മതിയായ കാരണങ്ങൾ ഉണ്ടോ നിങ്ങളെ കുറ്റക്കാരൻ എന്ന് തെളിയിക്കുക തക്കപറ്റത്തിൽ? എന്താണ് അതിനുള്ളൊരു തെളിവ്? കഴിഞ്ഞ ആഴ്ച ഉപ്പ് ആകുന്നതിനെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞിരുന്നു. മത്തായി 5:13, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുകയില്ല. ഫ്ലേവർ, രസം. എന്തിനാണ് ഉപ്പ് ചേർക്കുന്നത്? രസത്തിന് വേണ്ടി. പക്ഷേ വേറെയും കാര്യങ്ങളുണ്ട്. പാസ്റ്റർ കിച്ചൺ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും താഴെ കളഞ്ഞു പോയാൽ, അല്ലെങ്കിൽ വെള്ളം പോലത്തെ എന്തെങ്കിലും കളഞ്ഞു പോയാൽ അതിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പിടും. അപ്പോൾ അവിടെ ഒരു ഘർഷണം ഉണ്ടാകും. ആളുകൾ തെന്നി വീഴുന്നത് തടയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഉപ്പിൻ്റെ ആദ്യത്തെ ഉപയോഗം? അതിന് രുചി വരുത്തുക, അല്ലെങ്കിൽ താളിക്കുക. അതേപോലെ നിങ്ങൾ മഹത്വത്തിൻ്റെ പാത്രമാണ്, മാനക്കേടിൻ്റേതല്ല. മർക്കോസ് 9:49-50 വാക്യങ്ങൾ, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും? നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പിൻ. ഈ ഉപ്പ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുവാനും ഉള്ളതത്രേ. പാസ്റ്റർ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കൂ. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പറഞ്ഞു, എല്ലാ അപ്പോസ്തലന്മാരും രണ്ടുപേർ ഒഴിച്ച് യൂദാസും യോഹന്നാനും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. യോഹന്നാൻ പ്രായാധിക്യത്താൽ വയസ്സായാണ് മരിച്ചത്. അതേപോലെ തന്നെ ഡീക്കന്മാരും. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നുണ്ട് സ്തേഫാനോസ് കൊല്ലപ്പെട്ടു, നിക്കോളസ് ഒഴിച്ച് ഉള്ളവരെല്ലാം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. നിക്കോളസ് ആണെങ്കിലോ അവസാനം ദൈവവിരോധിയായി. പാസ്റ്റർ ദൈവത്തോട് ചോദിച്ചു, താൻ എങ്ങനെ ഇതെല്ലാം വെച്ച് ആളുകളെ ഉത്സാഹിപ്പിക്കും? കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിൻ്റെ അനന്തരഫലം എന്താണ്? പാസ്റ്റർ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം പറഞ്ഞു, കൂടുതൽ ചിന്തിക്കേണ്ട, കാരണം നിനക്ക് ഉത്തരം മുന്നമേ അറിയാം. പക്ഷേ ഉത്തരം മിസ് ചെയ്യുന്നു. ഈ ആ ഉത്തരം ഇതാണ്, ദൈവം താനായിരിക്കുവാൻ സൃഷ്ടിച്ചിരിക്കുന്ന പോലെയായാൽ ഫ്രീയാണ്. പണ്ട് താൻ ആരാണോ അങ്ങനെയായിരിക്കുവാൻ ഫ്രീ ആയിരുന്നു. പാസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെതായ
അജണ്ടകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അജണ്ടയുണ്ട്, പക്ഷെ അത് ദൈവത്തിൻ്റെ അജണ്ടയിലാണ് കൂടുതൽ സാമ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ പാസ്റ്റിനെ കുറിച്ചുള്ള പ്ലാനുമായി. അതിന് നിങ്ങൾ ഒരുക്കമാണോ? എന്താണ് അതിനുള്ള തെളിവ്? പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട് താൻ നുണ പറയാറില്ലെന്ന്. തനിക്ക് നുണ പറയേണ്ടതില്ല. പാസ്റ്റർക്ക് ദൈവം ആരായിരിക്കുവോ ആരായിരിക്കുവാൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ വിശ്വാസമുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാം വെളിപ്പെടുത്തുമെന്നും വിഡ്ഢിയാക്കാനല്ല. നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പാസ്റ്റർ പറയും. പക്ഷെ പാസ്റ്റർ നുണ പറയില്ല. എന്തുകൊണ്ട്? പാസ്റ്റർ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷെ പാസ്റ്ററിനെ സംബന്ധിക്കുന്നതെല്ലാം ദൈവം പൂർത്തീകരിക്കുന്നു. പാസ്റ്റർക്ക് നമ്മളോട് താൻ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. എങ്ങനെ ആ ആത്മവിശ്വാസം വരും? നിങ്ങളുടെ ബലഹീനതകൾ പാസ്റ്റർ എന്ന നിലയിൽ പുറത്ത് കാണിക്കരുത് എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വയം ശക്തനാണെന്ന് കാണിക്കണം. പാസ്റ്റർ പറഞ്ഞു, താൻ ശക്തനല്ല, ദൈവം തന്നെ ശക്തനാക്കുന്നു എന്ന്. അത് പാസ്റ്റർ തൻ്റെ ശക്തി സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നും സ്വയം കാണിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പാസ്റ്റർക്ക് താൻ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ട്. എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന് യേശുവിനെ അറിയാം. പാസ്റ്റർക്ക് താൻ മികവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ ആലയം ആണെന്ന് അറിയാമെന്നുള്ള ആത്മവിശ്വാസം. അതിനർത്ഥം ഒന്നും വെറുതെ പോകുവാൻ പാസ്റ്റർ അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ ദൈവം അത് പറയും. പാസ്റ്റർക്ക് സാത്താന് തന്നിൽ ഒന്നും ഒരവകാശവുമില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ട്. യോഹന്നാൻ 14:30 പറയുന്നു, ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല എന്ന്. ഹല്ലേലൂയ. അവിടുന്ന് പാസ്റ്റർ നിറഞ്ഞിരിക്കുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ ആണ് നിറഞ്ഞിരിക്കുന്നത്. പാസ്റ്റർ പെർഫെക്റ്റ് അല്ലായിരിക്കാം. സാത്താൻ അദ്ദേഹത്തിൻ്റെ പഴയകാല പോരായ്മകളുമായി വന്നാൽ ആദ്യമേ അവന് നന്നായി അറിയാം. പാസ്റ്റർ പറയും, യേശുവിലൂടെ എന്നെ കടന്നു പോവുക എന്ന്. താൻ അവിടത്തേക്ക് അവകാശപ്പെട്ടതാണ്. ആരോടാണോ നിങ്ങൾക്ക് സമാധാനം, ഇതുകൊണ്ടാണ് യേശുവിലുള്ള പഴയ പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് പറയാറ്. പഴയ ഉടമ്പടിയിൽ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന വഴിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നിങ്ങൾ ഈ വഴിയിലൂടെ പോയാൽ പുറകിൽ നിന്നും ഒരൊച്ച കേൾക്കാം. നിങ്ങൾ ദൈവത്തെ മറികടന്ന് സ്വയം എന്തോ ചെയ്യുകയാണെന്ന് ആണെങ്കിൽ അത് തെറ്റാണ്. അവിടുന്ന് നിങ്ങളുടെ പുറകെ നടന്ന് ഈ വഴിയെ പോവുക എന്ന് പറയും. തിരിച്ചു വന്ന് ഈ വഴിയിലൂടെ പോവുക എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾക്കത് വേണോ? അതാണ് രക്ഷയിലേക്കുള്ള മാർഗം. അതോ നിങ്ങൾക്ക് രക്ഷ നിങ്ങളിൽ ഉണ്ടാകണമോ? അതാണ് യേശു. അവിടുന്ന് തന്നെയാണ് വഴിയും ജീവനും സത്യവും. ഒരു അധ്യാപകൻ എന്താണ് ചെയ്യുന്നത്? അതാണ് പഴയ നിയമം. അവിടുന്ന് വഴി നടത്തും. അതിന് വിപരീതമായി നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ പാനപാത്രമായി തീരുക. അത് നിങ്ങളുടെ തീരുമാനമാണ്, ദൈവത്തിൻ്റെ അല്ല. നിങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ട് പാസ്റ്റർ വീണ്ടും ചോദിക്കുകയാണ്. ദൈവം ചോദിച്ചതുകൊണ്ട് എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിവാകുന്നത്? എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി പാസ്റ്റർ DTE കുറിച്ച് പഠിപ്പിച്ചിരുന്നു. എന്താണത്? ഡി ഡെമോൺസ്ട്രേഷൻ, കാണിച്ചു കൊടുക്കുക. യേശു കാണിച്ചു കൊടുത്തു അവിടുന്ന് ദൈവത്തിൽ നിന്നുള്ളതാ ആണെന്ന്. അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് ദൈവത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു, ടീച്ച് ചെയ്തു. അവിടുന്ന് ആളുകളെ ഉത്സാഹിപ്പിച്ചു, ശിഷ്യന്മാർ ഉൾച്ചേർത്തു. ഓക്കെ, അവിടുന്ന് ഉത്സാഹിപ്പിച്ചപ്പോൾ അത് ആത്മീയമായിരുന്നു, അത് ഭൗതികമല്ലായിരുന്നു. അവൻ പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് ആത്മീയമായ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്, ഭൗതിക കാര്യങ്ങൾ അല്ല. നിങ്ങൾ മത്തായി 5 വായിക്കുക, ആത്മാവിൽ ദരിദ്രായവർ ഭാഗ്യന്മാർ എന്ന് പറയുന്നു. എല്ലാം വിപരീതമാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ലോകം കീഴ്മേൽ മറിക്കുന്നവരെ കുറിച്ച് ദൈവം പറയുന്നു. ഉദാഹരണം, യേശു പാസ്റ്ററിനെ വെള്ളം മരുന്നാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. എന്താണോ ആളുകൾക്ക് വേണ്ടിയിരുന്നത് അതാക്കുവാൻ വേണ്ടി. ഒരു ദൈവപുരുഷനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അസാധ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്വസിച്ചില്ല. അത് അസാധ്യമാണ്, പാസ്റ്റർ ചെയ്തതല്ല, ദൈവം ചെയ്തതാണ്. ഇപ്പോഴും ദൈവം അത് ചെയ്യുന്നു. എന്തുകൊണ്ട് അത് അസംഭവ്യമെന്ന് പറയുന്നു? ഒന്നെങ്കിൽ പാസ്റ്റർ നുണ പറയുന്നു, അല്ലെങ്കിൽ ഈ നടന്ന അത്ഭുതങ്ങൾ വെറുതെയായിരുന്നു. അതിനർത്ഥം ഏതൊരു അത്ഭുതവും ഫാൾസ് ആകാം. ചില ആളുകൾ വിചിത്രമായ രോഗശമനം വരുത്തുന്നു, പ്രാണിക്കീലിങ്ങിലൂടെയും രേഖയിലേക്കൂടെ ഒക്കെ. അത്ഭുതങ്ങളും ഫാൾസ് ആയേക്കാം, സമ്പത്തും ഫാൾസ് അല്ലെങ്കിൽ തെറ്റായിരിക്കാം. യേശുവിൻ്റെ ടെംപ്റ്റേഷൻ്റെ സമയത്ത് സാത്താൻ എല്ലാ ധനവും രാജ്യത്വവും കൊടുത്തിരുന്നു. പക്ഷേ സദൃശവാക്യങ്ങൾ 10:22 എന്താണ് പറയുന്നത്? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ചോദ്യം എന്തെന്നാൽ, നിങ്ങൾ പുനരുദ്ധാന ജീവിതം അനുഭവിക്കുന്നുണ്ടോ? പല ആളുകളും പറയും അത് നിത്യതയിൽ പോയാൽ അത് ചെയ്യാമെന്ന്. എന്നാൽ എന്താണ് യോഹന്നാൻ 17:3 പറയുന്നത്? ഏക സത്യതയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്ന്. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? സത്യ ഏക ദൈവത്തെ അറിയാമോ? അതിനർത്ഥം നിങ്ങൾ നിത്യജീവനിൽ ആണ്.
അവനിൽ നിത്യജീവനിൽ നിത്യമരണത്തിലല്ല. നിങ്ങൾ നിത്യതയിൽ ആയിരിക്കുവാനുള്ളവരാണ്. ജീവനോ മരണമോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. പാസ്റ്റർ ജീവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. പാസ്റ്ററിൻ്റെ വിളിയുടെ ഭാഗ്യമായി പാസ്റ്റർ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മിൽ ചിലർ നമ്മുടെ കേഷൻസ് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം പാസ്റ്റർക്ക് നമ്മോട് വിശ്വാസത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം നാം യേശുവിനെ മുഖത്തോട് മുഖം കാണും. നമുക്കൊരു ജോലിയുണ്ട്. വർഷിപ്പ് ലീഡറായിട്ടോ സംഗീതജ്ഞനായിട്ടോ അല്ല, പാപത്തിൻ്റെ ശക്തി അറുക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് റോമർ 8:2 പറയുന്നത്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന്. ഇതെല്ലാം നാം കാണിക്കേണ്ട തിരിവുകളാണ്. രണ്ടാമത്, നമ്മുടെ പാപത്തിൻ്റെ ആഴം തള്ളിക്കളഞ്ഞിരിക്കുന്നു. കൊലോസ്യർ 2:14 അതിർക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് തടവിൽ നിന്നും നീക്കിക്കളയുന്നു എന്ന് പറയുന്നു. സാത്താനും മറുവില യേശു കൊടുത്തു. റബി ഇവിടെയായിരുന്നപ്പോൾ ഇലാനോട് റാൻസം അല്ലെങ്കിൽ മറുവില ചോദിക്കുമായിരുന്നു. കുക്കീസ് ആയിരുന്നു ആ മറുവില എന്ന് പറയുന്നത്. അവൻ വന്ന് ഒരു പെട്ടി കുക്കീസ് കൊടുത്ത് റബിയെ വിടണമെന്ന് പറഞ്ഞ് അങ്ങനെ വിടുവിച്ചു കൊണ്ട് പോകുമായിരുന്നു. എങ്ങനെയാണെങ്കിലും റബി പോകുമായിരുന്നു. അവൻ വളരെ ചെറുതായതുകൊണ്ട് ഈ ഇതിൽ ഈ കളിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ പിന്നീട് അതത്ര നല്ല ഐഡിയ അല്ലെന്ന് പാസ്റ്റർക്ക് തോന്നി. കാരണം എല്ലാ പാസ്റ്റർമാരും അങ്ങനെ റാൻസം ചോദിക്കുമെന്ന് അവൻ കരുതിയാലോ എന്ന്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായോ, ചീത്ത ആളുകൾ വിടുതൽ തുകയ്ക്കായി നമ്മെ പിടിച്ച് വെച്ചു. പക്ഷേ യേശു മറുവില കൊടുത്തു. അതിനുശേഷം നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി. അതുകൊണ്ട് നിങ്ങളുടെ ഭൂതകാലത്തിന് പ്രസക്തിയില്ല. അതിനുശേഷം 2 Cor 5:21 പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു എന്ന്. അവിടുന്ന് നമുക്ക് വേണ്ടി പാപിയായി, ക്രിസ്തുവിൻ്റെ നീതിയായി. ഇത് 2 Cor 5:21 നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ അത് വളരെ വലുതായിരിക്കാം. പക്ഷെ എങ്ങനെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റും? നിങ്ങൾ നിങ്ങളുടെ കണ്ണ് മുകളിലത്തെ കാര്യങ്ങളിലേക്ക് ആയി മാറ്റിവെക്കുക. എങ്ങനെ ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അവർ മരണത്തിനെ പേടിച്ചിരുന്നില്ല. അതിനർത്ഥം ഈ ജീവിതം അവർക്ക് ഒന്നുമല്ലായിരുന്നു. Matthew 10:28 ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുവിൻ എന്ന് പറയുന്നു. നിങ്ങൾക്ക് അങ്ങനെയാവുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഓരോ തവണ മരണം വരുമ്പോഴേക്കും നിങ്ങൾ ഓടും. എന്തുകൊണ്ട്? നിങ്ങളതിനെ പേടിക്കുന്നതുകൊണ്ട്. നിങ്ങൾക്ക് രക്ഷയുടെ ശിരോവസ്ത്രമുണ്ടോ? Ephesians 6:17 രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന് വാളും കൈക്കൊള്ളുവിൻ എന്ന് പറയുന്നു. എല്ലാവരും ആത്മാവിൻ്റെ വാളുകൊണ്ട് കളിക്കുന്നു. അവർ ഒരു പിളർപ്പിൽ എത്തുന്നത് വരെ. അതുവരെ അവർ കുന്തവും വടിയും വാളുമായിരിക്കും. അതിനുശേഷം വിശ്വാസത്തിൻ്റെ കവചവുമായി ഓടിപ്പോകും, അല്ലെങ്കിൽ പാസ്റ്ററിനെ വിളിക്കും. രക്ഷയുടെ ശിരോ കവചം ഇടുക, ഹെൽമെറ്റ്. അത് നമ്മെ രക്ഷിക്കും. വിശ്വസിക്കുക. 1 Cor 15:55 ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറയുന്നു. എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്, പേടിക്കുന്നത്, തോൽവിയെയോ വിട്ടുതത്തെയോ? പാസ്റ്റർക്ക് ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റും നമ്മൾ സ്ട്രിപ്പഡ് ആണെന്ന്. നിങ്ങൾ തോൽക്കുകയും ചെയ്യും. സ്റ്റുപ്പിഡിറ്റിയുടെ സർട്ടിഫിക്കറ്റും തരേണ്ടി വരും. കാരണം അതിൽ PhD ഉണ്ട് പാസ്റ്റർക്ക്. പക്ഷേ പാസ്റ്ററിനെ സംബന്ധിക്കുന്നത് ദൈവം ശരിയാക്കുന്നു. ദൈവമാണ് ഈ വിളിയിലേക്ക് പാസ്റ്ററിനെ വിളിച്ചത്. മരണത്തിൻ്റെ വിഷമുള്ള കൈമോശം വന്നിരിക്കുന്നു. ഡോക്ടർമാർ കരുതി അദ്ദേഹം മരിച്ചുവെന്ന്. പക്ഷേ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പാസ്റ്റർ പറഞ്ഞു, മേലാൽ ആ മെഷീൻ തൻ്റെ നേരത്തെ പ്രയോഗിക്കരുത് എന്ന്. നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ താൻ മരിക്കില്ല എന്ന് ഡോക്ടർമാരോട് അദ്ദേഹം പറഞ്ഞു. തന്നോട് ഇതേവരെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിന് തന്നെ പോലെയുള്ളവരെ കാണാത്തത് കൊണ്ടായിരിക്കും എന്ന് പാസ്റ്ററുത്രം പറഞ്ഞു. ഒരിക്കലും ഇനി മേലാൽ ആ മെഷീൻ തൻ്റെ മേൽ ഉപയോഗിച്ച് പോകരുത് എന്ന് പറഞ്ഞു. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അന്ത്യാഭിലാഷമില്ല പാസ്റ്റർക്ക്, പക്ഷേ മരണത്തെ പേടിയുമില്ല. കാരണം ഇവിടുന്ന് പോയാൽ യേശുവിനോടൊപ്പമാണ്. അത് കുറെ കൂടെ നല്ലതല്ലേ? നല്ല സ്ഥലമാണ്. വണ്ണം വയ്ക്കില്ല, അപ്പിസയും കഴിക്കാം. അതിനർത്ഥം ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ല എന്നല്ല. പൂർത്തീകരിക്കേണ്ടതായ ഒരു വിളിയുണ്ട്. Colossians 1:27 പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വം, നിത്യജീവൻ്റെ പ്രത്യാശ, രക്ഷയുടെ ശിരോകവചം. പക്ഷേ നിങ്ങൾ മഴ പെയ്യരുതെന്ന് പറയുമ്പോൾ മഴ നിൽക്കുന്നു. ആരാണിവിടെ മഹത്വപ്പെടുന്നത്?
അത് നിങ്ങളാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. ദൈവമാണ് മഹത്വീകരിക്കപ്പെടേണ്ടത്. ട്രാഫിക് നിൽക്കാൻ നീക്കപ്പെട്ടപ്പോൾ സ്റ്റീവ് ഉണ്ടായിരുന്നില്ലേ, വലിയ ട്രാഫിക് വന്നപ്പോൾ ദൈവം കാറിൽ നിന്നും നിറങ്ങാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത് വേറൊരു വഴിയും ഉണ്ടായിരുന്നു. പാസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ അത് കണ്ടു. അന്നേരം സ്റ്റീവിന് സാൻഡ്രോ കാറായിരുന്നു. തിരിക്കാൻ പറഞ്ഞിട്ട് പാസ്റ്റർ അത് അതിലേക്കൂടെ പോയി. പാസ്റ്റർ ഒരിക്കൽ അത് ഓടിച്ചിട്ട് ഒരു ബൈക്കുകാരനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒരു 100-110 സ്പീഡിലാണ് മറികടന്നുകൊണ്ടിരുന്നത്. പിന്നീട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററിനോട് ദൈവം പറഞ്ഞു സ്പീഡ് കുറയ്ക്കാൻ. പിന്നീടാണ് മനസ്സിലായത് ഒരു ഫ്ലാറ്റ് ടയർ വെച്ചാണ് അവർ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നതെന്ന്. ഒരു പക്ഷേ മാലാഖമാർ അതിന് നിരന്തരം കാറ്റ് നിറച്ചുകൊണ്ടേ ഇരുന്നിരിക്കാം. ഇനി അവിടെ ചെല്ലുമ്പോൾ അവരോട് ക്ഷമ ചോദിക്കണം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട്. ഈ ജീവിതമാണോ നിത്യതയാണോ കൂടുതൽ നിങ്ങൾക്ക് വിലപ്പെട്ടത്? അതിനുത്തരം പറയേണ്ട പാസ്റ്ററിനോട്. മനസ്സ് പുതുക്കാതെ പരിശുദ്ധാത്മാവിൽ നിറയാതെ അത് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം മുകളിലത്തെ കാര്യങ്ങളിൽ മനസ്സ് വെക്കുവാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ഇതെല്ലാം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ ചത്തതിന് സമമാണ്. നമുക്ക് നമ്മുടെ ഓർത്തം പൂർത്തിയാക്കാൻ പറ്റുകയില്ല, പക്ഷേ അത് നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാം ഓടേണ്ട ഓട്ടം ദൈവം നൽകുന്ന വിശ്വാസത്താൽ ഓടണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് മാജിക്കലോ മിസ്റ്റിക്കലോ ആയുള്ളൊരു ശക്തിയല്ല. ദൈവം പക്ഷപാതിയും അല്ല. അപ്പോസ്തലന്മാർ ചോദിച്ചപ്പോൾ അവർ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഇപ്പോൾ നാം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.